ആരാ ആരാ ഭൃഞ്ജനടി വന്നേക്കണത്? കറാൻ ഞങ്ങളല്ല, അല്ലാത്തതല്ല ആരാ ചോദിച്ചത്, ആരാന്നാ ചോദിച്ചത്. അഭ്യർത്ഥികളും അല്ല, ആരാന്ന് വെച്ചാൽ അത് പറയാ. കറാൻ തൊക്കത്രങ്ങളാ വന്നേക്കണത്. എന്ത് തൊക്കത്രങ്ങൾ? തൊക്കത്രങ്ങളോ? അങ്ങനെ ചിലർ ഇതുവരെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പാർവതി ദേവി ഭഗവാന്റെ അടുത്തിരിക്കണ്ടല്ലോ. ഈ ഭൃംഗിരടി വരിയാ പോവാ വരിയാ പോവാ ആലോചിച്ചു. ഇപ്പൊ ദേവസ്ത്രീകളൊക്കെ ആവുകയായിരിക്കോ, ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ. ഇവനത് പറയാൻ വശമില്ല എന്നിട്ടാവും ചോദിക്കാൻ നിശ്ചയിച്ചു. ഭർത്താവ്, ഇവൻ പറയണത് അപ്സര സ്ത്രീകളെന്നോ സ്വർഗസ്ത്രീകളെന്നൊക്കെ ആവാൻ സാധ്യത ഉണ്ട് തോന്നുന്നു. അതെ 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 അതെ, ദേവി പറഞ്ഞവരെന്നെ അവിടെ എത്തിയേക്കണത്. ഓ, ദേവി സഹായിച്ചു. ഇന്ന് മുഴുവൻ നടന്ന് കാല് തേയുന്നല്ലാണ്ട് തനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഏതായാലും ദേവി രക്ഷപ്പെടുത്തി. ഭൃംഗിരടി, ദേവസ്ത്രീകളാണോ അവിടെ വന്നിട്ടുള്ളത്? എന്നിട്ട് അതാണ് അവരെ എത്ര നേരം അവിടെ കാത്തു നിർത്തിയത്. ആട്ടെ, വരാൻ പറയാ. ചെന്നു. ഞങ്ങൾക്ക് തൃപ്പാദം കണ്ട് വന്ദിക്കാൻ അനുവാദം ഉണ്ടായോ? അങ്ങട് കെട്ടിയെടുക്കാം. ശിവശിവ, കെട്ടൊന്നും വേണ്ട, ഞങ്ങൾ അല്ലാണ്ട് തന്നെ നടന്നു പോക്കോളാം. അവരൊക്കെ കൂടി അകത്ത് പ്രവേശിച്ചു. നേരെ പാർവതി ദേവിയും കൊണ്ട് അകത്തേക്കാണ് പോയത്. ദേവിയുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പാർവതി ഭഗവാന്റെ അടുത്തേക്ക് വന്നു. എന്താ പാർവതി, ഇന്ന് സഖിമാരൊക്കെ പുറപ്പെട്ടിട്ടുണ്ടല്ലോ, എന്താപ്പോ എല്ലാവരും കൂടി ഇങ്ങനെ പുറപ്പെടാൻ? താൻ സ്മരിച്ചു വരുത്തിയതാണ് കേട്ടോ അത്, പാർവതിയോട് നടിക്കാൻ നിർത്തിയില്ലല്ലോ. അല്ല, അവര് എന്നെ കാണാനായിട്ട് വന്നതാ? ആ, പാർവതിയെ കാണാനായിട്ട് വന്നതാ? അതെ. ആട്ടെ, എന്താ വിശേഷിച്ച്? അല്ല, അവര് മാനസരസിലേക്ക് ജലക്രീഡയ്ക്കായിട്ട് പുറപ്പെട്ടതാ. അപ്പോൾ എന്നെയും കൂടിയും കൂടെ കൊണ്ടുപോകാനായിട്ട് അവരിങ്ങോട്ട് വന്നതാ? ആ, പാർവതിയെ ജലക്രീഡയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നതാ അപ്പോൾ ആ അക്ഷര സ്ത്രീകളൊക്കെ? അതെ പാർവതി, നന്നായി. പാർവതിക്കും വേണ്ടേ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ എപ്പോഴും എന്നെ തന്നെ ശുശ്രൂഷിച്ച് സേവിച്ചിങ്ങനെ ഇരുന്നാൽ പോരല്ലോ. ഇടയ്ക്ക് പാർവതിക്ക് ഇതുപോലെയുള്ളതൊക്കെ വേണ്ടേ? ആട്ടെ പാർവതി, അവരുടെ കൂടെ പോയിട്ട് ധാരാളം നേരം നീന്തി കുളിച്ച് തുളിച്ച് സ്ത്രീകളെയൊക്കെ കഴിഞ്ഞ് സാവധാനം വന്നാൽ മതി. അതെ അതെ, ആ പൊക്കോളൂ ക്രീഡിച്ചോളൂ എന്നൊക്കെ പറയും. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഒരു കൂട്ടം ഏട്ടത്തൊക്കെ കാണിക്കാനല്ലേ. എന്താ പാർവതി പറയണത്? പാർവതി പോയിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് എന്ത് ഏട്ടത്തം കാണിക്കാനാ? പാർവതിക്ക് അത്ര സംശയമാണെങ്കിൽ പാർവതി പോണ്ട, ഇവിടെ എന്നെ ഇരുന്നോളൂ. അല്ലാണ്ടപ്പം ഞാൻ എന്താ പറയുക, എനിക്കും അതന്നെ ഇഷ്ടം. പാർവതി പോണ്ട, അതെ പാർവതി പോണ്ട പോണ്ട എന്നൊക്കെ പറയും. ഞാൻ പോയിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ പരിഹസിച്ചോട്ടെ അല്ലേ. പാർവതിക്ക് കുളിയില്ല, ജപമില്ല, എപ്പോഴും ഭർത്താവിനെ ഉരുട്ടി മിഴിച്ച് നോക്കിക്കൊണ്ട് സദാസമയവും ഇവിടെ കൂടുക എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും പരിഹസിച്ചോട്ടെ. പാർവതി, പാർവതി ആരും പരിഹസിക്കണത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പാർവതി പൊക്കോളൂ. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല ചേച്ചാ, എന്താ ചെയ്യുക? പാർവതി, പാർവതിയുടെ ഇഷ്ടം പോലെ എന്താ ചാ ചെയ്യാം. പാർവതിക്കും പോണമെന്നില്ല എന്നിട്ടല്ലോ തൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട് എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ വേണ്ടാത്തൊന്നും ചെയ്യില്ലല്ലോ എന്ന് ഇരിച്ചിട്ടാ പോവാൻ തീർച്ചയാക്കി. അപ്പോഴാലോചിച്ച്, അല്ല എന്തിനാപ്പോ ഇത്ര ബുദ്ധിമുട്ടണത്? ഞാൻ തന്നെ അടുത്ത് വേണമെന്നില്ലല്ലോ, മറ്റാരെങ്കിലും അടുത്തുണ്ടായാലും മതിയല്ലോ. ഈ വക കാര്യങ്ങളൊക്കെ അന്യരുടെ മുമ്പിൽ വെച്ച് പറ്റണതല്ലോ. അപ്പം അങ്ങനെ പറയാൻ പറ്റാത്ത കാലമാണ് അല്ലേ. ഇപ്പം അന്യരുടെ മുമ്പിൽ വെച്ചായാൽ ആ കേമത്തം എന്നുള്ള അവസ്ഥയാണ്. മാത്രമല്ല കുറേയും കൂടി ആയിട്ടുണ്ടെന്നാണ് കേൾക്കണേ. അനവധി ആൾക്കാർ കൂടി ഒരുമിച്ചാച്ചാൽ ബഹുകേമം എന്നാണ്. അപ്പോൾ സ്വതേ അങ്ങനെ പതിവില്ല. അപ്പോൾ താൻ തന്നെ വേണമെന്നില്ല, വേറെ ആരെങ്കിലും ആയാലും മതി. അപ്പോഴാ ശാസ്താവ് ഒരു ഭാഗത്ത് കുറച്ച് ശ്വാക്കളെയൊക്കെ കൊണ്ട് നായാട്ടിന് പുറപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആരാതവിടെ ശാസ്താവല്ലേ? അതെ അമ്മേ, ഞാനാ. എവിടേക്കാ? അമ്മേ, ഞാൻ പതിവ് പോലെ നായാട്ടിന് പുറപ്പെട്ടതാ. ഇന്നിപ്പോൾ നായാട്ടൊന്നും വേണ്ട, അങ്ങോട്ട് വരൂ. അമ്മ കുളിക്കാൻ പോവാണ് മാനസരസിലേക്ക്. കുളി കഴിഞ്ഞ് വരുവോളം അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവണം. അല്ല, ചെല്ലു. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ആരെങ്കിലും അടുത്ത് വേണ്ടേ? അങ്ങോട്ട് ചെല്ലു. അമ്മ പറഞ്ഞപ്പോൾ സംശയമൊന്നും ഉണ്ടായില്ല. ശ്വാക്കളെയൊക്കെ പിടിച്ച് നേരെ ഭഗവാന്റെ അടുത്ത് വന്ന് നിന്നു. എന്തിനൊന്നുമില്ല, അമ്മ നിൽക്കാൻ പറഞ്ഞു നിന്നു. ഇതുകൊണ്ടായില്ല, ഇവനെ എവിടേക്കെങ്കിലും പറഞ്ഞേച്ചാലോ. അപ്പോഴാ നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് സുബ്രഹ്മണ്യുണ്ട്. ആരാ അത്? ഉണ്ണി സുബ്രഹ്മണ്യനല്ലേ? അതെ അമ്മേ, ഞാനാ. സുബ്രഹ്മണ്യൻ ഈ ഗണനവിദ്യയുടെ കർത്താവാണല്ലോ. ഇപ്പോൾ ജ്യോത്സ്യം പലകയൊക്കെ വെച്ച് കൗടിയൊക്കെ നിരത്തി വരണം, കോരണം, ചക്കിലിട്ടാട്ടണം, കുറച്ച് കഴിക്കലാം. ആരാ? ഉണ്ണി സുബ്രഹ്മണ്യനല്ലേ? അതെ അമ്മേ, ഞാനാ. എന്താ ഉണ്ണി അവിടെ ചെയ്യണത്? അമ്മേ, ഞാൻ ഗണിക്കുക. ആ, ഗണിക്കാറൊക്കെ ആയോ? ആട്ടെ ഉണ്ണി, എന്നാ ഒരു കാര്യം ചെയ്യൂ, അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഗണിച്ചോളൂ. സംശയം ഉണ്ടെങ്കിൽ തീർക്കാലോ.
ചെല്ലു. കേട്ടപ്പോ ശരിയാ തോന്നി. അച്ഛനോട് സംശയം പേട തീർക്കാലോ, സംശയം ചോദിച്ചിട്ട് ആ കവിടിയൊക്കെ വാരി സഞ്ചിയിലാക്കി കക്ഷത്തിൽ വെച്ച് പലകയും കൊണ്ട് നേരെ ഭഗവാന്റെ അടുത്ത് തന്നു. പലക വെച്ചു, കവിടി ചൊരിഞ്ഞു, അവിടെ തുടങ്ങി വരണം കോരണം ചക്കലിട്ടാട്ടണം. ഏ, ഇവനെ വിശ്വസിക്കാനെന്ന് പറഞ്ഞ ഈ കിഴക്കൊമ്പനായിരുന്നാൽ ഇവിടെ എന്ത് നടന്നാലും അറിയില്ല. ഇവിടെ അപ്പഴാ ഭദ്രകാളി അവിടെ ഒരു ഭാഗത്ത് നിൽക്കണ്ട. ആരാ അത്? കാളിയല്ലേ? അതെ അമ്മേ, ഞാനാ. അതെ പെൺകുട്ടികളായ കുടുംബത്തിലെ കാര്യമൊക്കെ ഇടയ്ക്ക് നോക്കണ്ടേ? അമ്മ കുളിക്കാൻ പോവാ മാനസരസിലേക്ക്. അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവണം. അല്ല വെള്ളമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അങ്ങോട്ട് ചെല്ലു. കേട്ടപ്പോൾ ശരിയാ തോന്നി. കാളി വേഗം ഭഗവാന്റെ അടുത്ത് ചെന്ന് അവിടെ നിന്നു. ദിഗബരയാണല്ലോ, വസ്ത്രമൊന്നും ധരിക്കില്ല. അപ്പോൾ ആ ഞെളിഞ്ഞ് അവിടെ നിന്നു. അതൊന്നും ആലോചിച്ചതുമില്ല. ഇതുകൊണ്ടൊന്നും ആയില്ല, വിശ്വസിക്കാൻ പറ്റില്ല. ഉറച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു വിദ്വാൻ കണക്ക് കാണാനുമില്ല. അവിടേക്കൊക്കെ ഇപ്പോൾ വല്ലവരും ഉണ്ടോയെന്നൊന്നും നിശ്ചയമില്ല. ഏ അവിടെ ആ വല്ലുണ്ണേ, വല്ലുണ്ണേ. അപ്പോഴാ ശ്രീ മഹാഗണപതി ഒരു ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എനിക്ക് പാപ്പം തരാനാണോ അമ്മേ? എനിക്ക് നല്ല വിശപ്പുണ്ട് അമ്മേ. എനിക്ക് പാപ്പം തരാനൊന്നുമല്ല, അമ്മ കുളിക്കാൻ പോവുക മാനസരസിലേക്ക്. അമ്മ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുളിയൊന്നും ഭാവമില്ല. നിന്നെ കുളിപ്പിക്കാനല്ല, അമ്മയുടെ കുളി കഴിഞ്ഞ് വരുവോളം അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവണം. അമ്മേ അവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഈ ഒരു വിചാരം അല്ലാണ്ട് വേറെ ഒന്നുമില്ലേ ഉണ്ണിക്ക്? അല്ല അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ്. അതൊന്നുമല്ല, അമ്മയുടെ കുളി കഴിഞ്ഞ് വരുവോളം അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവണം. അതാ. അല്ല അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് പാപ്പം വേണം അമ്മേ. അപ്പം ആലോചിച്ചു, ഓ അതന്നെയാണ് നല്ലത്. അമ്മ അമ്മ ഒരു കാര്യം ചെയ്യാം ഉണ്ണി, അമ്മയുടെ കുളി കഴിഞ്ഞ് വരുവോളം അച്ഛൻ്റെ മടിയിലിരുന്നാൽ 1000 നാഴി അരികൊണ്ട് അപ്പം ഉണ്ടാക്കി തരാം. കേട്ടപ്പോൾ ഇഷ്ടമായി. അമ്മേ എന്നാ അപ്പം ഇപ്പം ഉണ്ടാക്കി തന്നിട്ട് അങ്ങോട്ട് പൊക്കോളൂ. അച്ഛൻ അമ്മ വരുവോളം അച്ഛൻ്റെ മടിയിലിരുന്ന് ഇങ്ങനെ അപ്പം തിന്നാം. നല്ല സുഖ അച്ഛൻ്റെ മടിയിലിരുന്ന് ഇങ്ങനെ അപ്പം തിന്നാനേ. അമ്പട കേമാ, അത് വേണ്ട. ആ കുളി കഴിഞ്ഞ് വരുവോളം ഇരുന്നാൽ വന്നിട്ട് ഉണ്ടാക്കി തരാം. എന്തായാലും അപ്പോഴെങ്കിലും കിട്ടൂലോ എന്ന് നിരീക്ഷിച്ചു. ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞേക്കാണ്ടായത് കൈ പിടിച്ചിട്ട് കൊണ്ടുവന്നു. നേരെ ഭർത്താവിൻ്റെ അടുത്തെത്തി ഭഗവാന്റെ മടിയിൽ. മമ്മീ അവിടെ ഇരിക്കൂ. മടിയിലിരുത്തി സ്വകാര്യമായിട്ട് ചെവിയിൽ ഒന്നും കൂടി പറഞ്ഞു, അതെ കുളി കഴിഞ്ഞ് വരുവോളം ഇവിടെ ഇരുന്നാൽ 1000 നാഴി അരികൊണ്ട് അപ്പം ഉണ്ടാക്കി തരാട്ടോ. ഇവിടുന്ന് മാറരുത്, ഇരുത്തിയോടത്തുനിന്ന് കേട്ടോ. ഒന്ന് തലയാട്ടി പാർവതീദേവി ജലക്രീഡയ്ക്കായിട്ട് പുറപ്പെട്ടു.